ഹേയ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ആൻഡ് വെൽക്കം ബാക്ക് ടു റേഷ് ലോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എന്താണെന്നുള്ളത് ടോപ്പിക് തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ഹെയർ സ്ട്രെയിറ്റനിങ് ട്യൂട്ടോറിയൽ ആണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പിക്കാണ് കേട്ടോ. കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വീഡിയോ ഓക്സിഗ്ലൂ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഹെയർ സ്ട്രെയിറ്റനിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായി. ഫസ്റ്റിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടില്ല പറഞ്ഞിട്ട് സെക്കൻഡ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ട് നോക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴേലും പിന്നെ എനിക്ക് വന്ന മോസ്റ്റ് റിക്വസ്റ്റഡ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രീക്സിന്റെ ക്യാൻവോ ഹെയർ സ്ട്രെയിറ്റനിങ് കിറ്റ് വെച്ചിട്ട് ഒരു ട്യൂട്ടോറിയൽ ചെയ്യാവോ, അതെങ്ങനെ കൊള്ളാവോ എന്നിങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ വിചാരിച്ചത് ആ ഒരു ട്യൂട്ടോറിയൽ ഒന്ന് ചെയ്തു നോക്കാം. ഓക്സിഗ്ലോ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നതിനേക്കാൾ മുൻപ് തന്നെ ഒന്ന് രണ്ട് തവണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായി. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഫസ്റ്റ് ടൈം നിങ്ങളുടെ മുമ്പ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോണത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ള നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നോക്കുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം ബ്ലാസ്റ്റിംഗ് ആണ്, ഏതാണ് ബെറ്റർ എന്നീ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊട്ടും വൈകാതെ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊട്ട് വൈകാതെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു ബോക്സിൽ നമുക്ക് വരുന്ന എന്തൊക്കെയാണെന്നുള്ള നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് എന്താണെന്ന് തീർച്ചയായിട്ടും നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിലൊരു സ്ട്രെയിറ്റനിങ് ക്രീം വരുന്നുണ്ട്, ആൻഡ് ദെൻ നമുക്ക് രണ്ട് ന്യൂട്രലൈസിങ് ക്രീമുമാണ് വരുന്നത്. ഇതുപോലൊരു ഗൈഡും ഉണ്ട്. ഇത് പ്രോപ്പറായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റെപ്പ് നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പം ഇവന്റെ മുടി ഇവൻ പോയിട്ട് കഴുകിയിട്ട് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പോയി കഴുകിയിട്ട് വേണം മുടി. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ വാഷ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക, മാക്സിമം എത്രത്തോളം തുടച്ചിട്ട് മുടിയിലെ വെള്ളം കളയാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് തുടക്കുക. അപ്പോൾ ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഏരിയ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മുടി ചുമ്മാ ഒന്ന് കെട്ടി വെക്കുകയാണ്. അപ്പം ഈ ഒരു ഫ്രണ്ടിലുള്ള ഹെയറിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. നന്നായിട്ട് കോംബ് ചെയ്യുക. കോംബ് ചെയ്തതിന് ശേഷം ഏകദേശം 1 സെന്റിമീറ്റർ വിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ സ്കാൽപ്പിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ചിലർക്ക് അലർജി ആവാനുള്ള സാധ്യത മാത്രമല്ല, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഗർഭിണികൾ എന്തെങ്കിലുമൊക്കെ അലർജി ആവുന്ന, അതായത് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റനിങ് ക്രീം. ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ശരിക്കും ഒരു ഗ്ലൗ വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ കയ്യിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോണേ. അപ്പം ഈ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. കുറച്ച് എമൗണ്ട് നമ്മുടെ ഹെയർ ലെങ്തിനനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ എടുക്കേണ്ടത്. ഇതാണ് ഈ ഒരു ക്രീമിന്റെ കൺസിസ്റ്റൻസിയും. പിന്നെ സപ്പോസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബൗളിൽ, അതായത് വുഡൻ ബൗളിൽ മാത്രം ആട്ടോ എടുക്കാവുള്ളൂ. സ്റ്റീലിലൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടത് വേറെ രീതിയിൽ എന്തെങ്കിലും ആവും. അപ്പോൾ നമ്മൾ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ട് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാൻ സ്കാൽപ്പ് ടച്ച് ചെയ്യുന്നില്ല, മാക്സിമം വിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് നമ്മളുടെ ക്രീം സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് തിങ് ഇതിന്റെ സ്മെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഓക്സിഗ്ലോയുടെ അത്ര സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ എടുക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്ട്രെയിറ്റനിങ് ക്രീം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ മാക്സിമം 1 സെന്റിമീറ്റർ വിട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ ഫ്രണ്ട് പോർഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫുൾ ഹെയർ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവന് ഈ ഒരു ഏരിയ മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ കുട്ടി കുട്ടിയാണ്, എന്തായാലും അവിടെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇനി ഇത് 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാതിന് ശേഷം നമുക്ക് ബാക്കി സ്റ്റെപ്പിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് വരെയാണ് മാക്സിമം ടൈം. അപ്പം അതിനിടയ്ക്ക് നിങ്ങളുടെ മുടി സ്ട്രെയിറ്റ് ആയോ ക്രീം വർക്ക് ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു മുടി ചുമ്മാ പൊട്ടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു നോക്കിയാലും മതിയാവും കേട്ടോ. ഇപ്പൊ വലിഞ്ഞിട്ട് നല്ലോണം, അതായത് നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള ഹെയർ ലെങ്ത്ത് നിന്ന് കുറച്ചും കൂടെ സ്ട്രെച്ച് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ക്രീം വർക്ക് ആയെന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഇവന്റെ ഏകദേശം ഇങ്ങനെ വലിക്കുമ്പോഴേലും നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ട്. ഒന്നിങ്ങനെ എന്താ പറയാ, വലിക്കുമ്പോഴേലും ആ ഒരു എന്താ നോർമൽ സൈസ് കുറച്ചും കൂടെ നന്നായിട്ട് വരുന്നുണ്ട്.
അപ്പൊ ഓൾമോസ്റ്റ് ഇത് വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാഷ് ചെയ്യാം. അതിനേക്കാൾ മുൻപായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കയ്യിൽ ഗ്ലൗസ് ഇടാണ്ട് ആരും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഞാൻ മോതിരമുള്ള കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മോതിരമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോതിരമൊക്കെ റിമൂവ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ഓർക്കുക. ആൻഡ് ദെൻ ഗ്ലൗസ് ഇടുക. എനിക്കിത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള നീറ്റിൽ ഉണ്ടായിരുന്നു കയ്യിൽ. ഒരു ചെറിയ രീതിയിലുള്ളൊരു എന്താ പറയുക ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലൗസ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് പോയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഇനി ഒന്നുകൂടെ പോയിട്ട് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വരണം. അപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം നല്ല സ്ട്രെയിറ്റ് ആയിട്ടാട്ടോ നിൽക്കുന്നത്. മറ്റേ നമ്മൾ ഓക്സിഡ് ഗ്ലോ ചെയ്ത പോലെയല്ല. എനിക്ക് ഈ ഒരു സ്റ്റെപ്പ് വരയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ നോവയുടെ ഈ ഒരു ഹെയർ ഡ്രയർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഹെയർ ഡ്രയർ വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് അവിടെ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മുടി നന്നായിട്ട് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഹെയർ ഡ്രയർ ഇല്ലെങ്കിൽ നിങ്ങൾ എയർ ഡ്രൈ ചെയ്യുക. സാധാരണ രീതിയിൽ ഉണക്കാൻ വിട്ടതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം സ്ട്രെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം പലർക്കുള്ള ഡൗട്ടാണ്. എൻ്റെ അടുത്ത് പലരും ഓക്സി ഗ്ലോ ചെയ്യുമ്പോൾ ചോദിച്ചിട്ടുണ്ട് ഹെയർ സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കണോ ക്രീം മാത്രം ഉപയോഗിച്ചാൽ പോയെന്ന്. പറ്റത്തില്ല. നമ്മൾ ഹെയർ സ്ട്രെയിറ്റ്നർ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. നമ്മൾ ക്രീം ഉപയോഗിച്ചാൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അത് ഹീറ്റ് വെച്ചിട്ടാണ് പ്രോപ്പർ അതിൻ്റെ എന്താ പറയുക ആ ഒരു സ്ട്രെയിറ്റനിങ്ങിലോട്ടേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു ഹെയർ സ്ട്രെയിറ്റനിങ്ങിൻ്റെ ഹീറ്റാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ക്രീമും വേണം, ഹെയർ സ്ട്രെയിറ്റനിങ് സ്ട്രെയിറ്റ്നറും വേണം. നമുക്ക് ഈവൻ സപ്പോസ് ഹെയർ ഡ്രയർ ഇല്ലെങ്കിലും കൂടെ കുഴപ്പമില്ല. ഓരോ കുട്ടി കുട്ടിയായിട്ടുള്ള സെക്ഷൻ എടുത്തിട്ട് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാം. പിന്നെ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ ഓവറായിട്ട് നമ്മൾ പിടിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് ചെയ്യുമെന്നും വേണം. നോർമലായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഡാമേജ് നമുക്ക് കുറയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് തുടങ്ങുന്നില്ല, ഫസ്റ്റ് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിനായിട്ട് കുട്ടി സെക്ഷൻ എടുത്തിട്ടുണ്ട്. ഒന്ന് കൂടിയിടാം. ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഹെയർപിൻ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് വെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഇങ്ങനെ വെച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് നന്നായിട്ട് സ്ട്രെയിറ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ട് പോലും അത്യാവശ്യം മുടിയിൽ വെള്ളമുണ്ട് കേട്ടോ. അപ്പം എന്തായാലും കുറച്ച് നേരം പ്രോപ്പറായിട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ മുടി നന്നായിട്ട് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെല്ലെ മെല്ലെ വേഗം വേഗം എടുക്കാം. നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഇതുപോലത്തെ അതായത് വലിയ പല്ലുള്ള ബ്രഷ് കോമ്പി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ മുടി കെട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പൊട്ടിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ന്യൂട്രലൈസിംഗ് ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനേക്കാൾ മുൻപേ മോതിരമൊക്കെ അഴിച്ചു വെക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മളൊരു അബദ്ധം ചെയ്തു, ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വുഡൻ ബൗളിലോ അങ്ങനെ എന്തില്ലെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒന്നിലും ചെയ്യുന്നില്ല, ചുമ്മാ കയ്യിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ന്യൂട്രലൈസിംഗ് ക്രീം. രണ്ട് ക്രീം ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരെണ്ണമാണ് കേട്ടോ എടുത്തേക്കണേ. സ്ട്രെയിറ്റൻ ചെയ്തിട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്യാം, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ മുൻപ് ഹെയർ സ്ട്രെയിറ്റനിങ് ക്രീം അപ്ലൈ ചെയ്തതുപോലെ തന്നെ ഒരു സെന്റിമീറ്റർ വിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഹെയർ ലെങ്ത്തിന് ഒരു ടൈം ചെയ്യാനുണ്ടാവും, ഇല്ലെങ്കിൽ ഫ്രണ്ട് ഏരിയ മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഒരുപാട് നാൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം എഗെയിൻ നമുക്ക് ഈ ഒരു ന്യൂട്രലൈസിംഗ് ക്രീം എടുക്കാം. അപ്പോൾ നമ്മുടെ ന്യൂട്രലൈസിംഗ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 15 to 20 minutes വരെ ഇതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. നിങ്ങൾ ആരും ഞാൻ ചെയ്ത് ഈ ഒരു അബദ്ധം ചെയ്യരുത് കേട്ടോ. ഇത് ഇങ്ങനെ തുറന്നിട്ട്
ആവേശത്ത് തുറന്നതാ. ഇതിനി എങ്ങനെയാ ഇത് മൂടി വെക്കാന്നൊരു ഐഡിയ ഇല്ല. ഓൾമോസ്റ്റ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളുടെ ന്യൂട്രലൈസിംഗ് ക്രീം അപ്ലൈ ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഏകദേശം ടൈം 3:30 കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെയും ലഞ്ച് കഴിച്ചിട്ടില്ല. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം അവൻ ന്യൂട്രലൈസിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായി. അത് വാഷ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുവാണ്. അപ്പോൾ ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്മൾ പണ്ട് ഓക്സിഗ്ലോയുടെ വീഡിയോ ചെയ്തപ്പോഴും പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്, എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണില്ല, അല്ലെങ്കിൽ പല രീതിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ കാരണങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അതൊക്കെയായിരിക്കും. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള 4 ദിവസം നമ്മൾ ആ ഒരു മുടിക്ക് നല്ല രീതിയിലുള്ള കെയർ കൊടുക്കണം. ഓൾമോസ്റ്റ് 1 വീക്ക് നല്ല രീതിയിലുള്ള കെയർ ആയിരിക്കണം. പക്ഷേ ആദ്യത്തെ 4 ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുടി നനക്കാൻ പാടില്ല, ഷാംപൂ ചെയ്യാൻ പാടില്ല, ഒരു രീതിയിലും മുടിയിൽ ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ നനയ്ക്കാൻ വേണ്ടി പാടില്ല. ഫസ്റ്റ് പോയിന്റ് ആ ഒരു പോയിന്റ് മനസ്സിലാച്ചോ. ശേഷം നമ്മളിങ്ങനെ ടൈ ചെയ്ത് വെക്കുക, കെട്ടി വെക്കുക. ഇപ്പോൾ മുടിയൊക്കെ പെമ്പിള്ളേരാണെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം രാത്രി കിടക്കാൻ നേരമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു 7 ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമായിരിക്കും ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഈവൻ ഇതുപോലത്തെ ഹെയർ പിൻസ് പോലും ഇങ്ങനെയൊക്കെ നമ്മൾ കുത്തി വെക്കുമല്ലോ, അതുപോലും കുത്തി വെക്കാൻ പാടില്ല. ആൻഡ് റബ്ബർ ബാൻഡ് കെട്ടി വെക്കാൻ പാടില്ല. ഈ ഒരു 7 ദിവസം അത് എങ്ങനെയാണുള്ള ആ ഒരു ഫ്രീ ആയിട്ട് വിടുക. അതിനുശേഷം നോർമലായിട്ട് നമ്മളെന്താ ആ ഒരു 7 ദിവസം കഴിഞ്ഞ് കെട്ടി വെക്കാനോ അല്ലെങ്കിൽ ഏത് രീതി ചെയ്താലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ആ ഫസ്റ്റ് 7 ഡേയ്സിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു മുടീനെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. അതായത് നമുക്ക് എന്താ പറയുക, ചുളിവുകൾ വരിക അല്ലെങ്കിൽ മുടി വൃത്തികേടാവാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ആഫ്റ്റർ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഒരു നാച്ചുറൽ ബേസ്ഡ് ഏതെങ്കിലും ഷാംപൂ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇത്രയാണ് ആഫ്റ്റർ കെയറിൽ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്പിലോട്ടേ കാണാം. അപ്പോൾ നമുക്ക് ഇപ്പം ഈ ഒരു ന്യൂട്രലൈസിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി വേണമെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എയർ ഡ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം നമ്മുടെ ഡ്രയർ വെച്ചിട്ടൊന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി സ്ട്രെയിറ്റൻ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. കുറച്ചും കൂടി നല്ലതായിട്ട് അതായത് ആ ഒരു കംപ്ലീറ്റ് ഫിനിഷ് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം സ്ട്രെയിറ്റൻ ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഫിനിഷ് വേണ്ട, അതുകൊണ്ട് ഞങ്ങൾ ഡ്രയർ യൂസ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിയിൽ സ്ട്രെയിറ്റൻ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ ആകെ ടയർഡായി. ഓൾമോസ്റ്റ് ഞങ്ങൾ 2 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പം ഏകദേശം 4 മണിയായിട്ടോ. എങ്ങനെയാണ് സമയം പോയെന്ന് അറിയത്തില്ല. ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ അവിടെ ഇവിടെ ഒരു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴേ ഇച്ചിരി ടൈം പോയി. എനിവെയ്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ഈ ഒരു സ്ട്രീക്സിൻ്റെ കാൻവോ കെറാട്ടിൻ അല്ല ഹെയർ സ്ട്രെയിറ്റനിങ് കിറ്റിനെ പറ്റിയിട്ട് എൻ്റെ ഒരു ലാസ്റ്റ് റിവ്യൂ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫിനിഷും കാര്യങ്ങളും അതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ അവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടതുപോലെ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓക്സിഗ്ലോവും സെയിം തന്നെയാണ്. സപ്പോസ് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടാകുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈവൻ സ്ട്രെയിറ്റനർ ഡ്രയറും പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക സ്ട്രെയിറ്റനിങ് കിറ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് എന്താണ് പറയേണ്ടതെന്നുള്ള യാതൊരു ബോധവും ഇല്ല കേട്ടോ. ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വീണ്ടും ഒരു വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.